നമസ്കാരം എല്ലാവർക്കും. ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. കറണ്ട് ബില്ല് അടയ്ക്കുന്ന എല്ലാവരും ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി മുതൽ ഒരു രാജ്യം ഒരു വൈദ്യുത ബില്ല് എന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുവാനായിട്ട് പോവുകയാണ്. ഇത് പ്രകാരം രാജ്യത്തെ ഒരേ വൈദ്യുത നിരക്കാവും ഇനി വരിക. വൈദ്യുത ബില്ലും കുറയും, അതോടൊപ്പം പെട്രോൾ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതി കൂടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള വാർത്താ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി അമർത്തുക. രാജ്യം മുഴുവൻ വൈദ്യുത നിരക്ക് ഏകീകരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച കരട് പദ്ധതി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാമെന്ന് ആവശ്യപ്പെട്ട് പദ്ധതി രേഖ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. നിരക്ക് ഏകീകരിക്കുന്നതിലൂടെ വൈദ്യുത വില കുറയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒരു രാജ്യം ഒരു ഗ്രിഡ് ഒരു ഫ്രീക്വൻസിക്ക് ശേഷമാണ് ഒരേ വൈദ്യുത വിലയിലേക്ക് മാറാനായിട്ട് ഇപ്പോൾ രാജ്യം ഒരുങ്ങുന്നത്. വൈദ്യുത യൂണിറ്റിന് ശരാശരി 3 രൂപയാണ് വില. ദീർഘകാല കരാറുകളിലൂടെ ലഭിക്കുന്ന വൈദ്യുതിക്ക് ഏകദേശം 6 രൂപ വരെ നൽകേണ്ടി വരും. കേരളത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ യൂണിറ്റിന് 6 രൂപ 5 പൈസ എന്ന നിരക്കാണ് ചിലവ് വരുന്നത്. എന്നാൽ പുതിയ സംവിധാനം വരുമ്പോൾ ഒരു യൂണിറ്റിന് ഏകദേശം 1 രൂപയെങ്കിലും കുറവ് വരുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഓരോ സംസ്ഥാനത്തും വൈദ്യുതി വില നിശ്ചയിക്കുന്നത് വൈദ്യുത ഉൽപ്പാദക കമ്പനികളിൽ നിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെയും അതത് സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെയും ചെലവ് കണക്കാക്കിയാണ്. രാജ്യം മുഴുവൻ ഒരേ വില എന്ന ആശയം നടപ്പാക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ പുറമേ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് ഏർപ്പെട്ട ദീർഘകാല കരാറുകൾ റദ്ദാക്കേണ്ടി വരും. ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അഭിപ്രായമാണ് സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പെട്രോൾ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കേവലം 30 രൂപ ഒക്കെ വരുന്ന പെട്രോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ടാക്സ് അതുപോലെ മറ്റ് നിരക്കുകൾ എന്നിവയെല്ലാം കൂടി ഉൾപ്പെടുത്തി വരുമ്പോഴാണ് 100 രൂപയിൽ ഇപ്പോൾ പൊതുജനങ്ങൾ മേടിക്കേണ്ട ഒരു ഗതികേട് വരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിലവിൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളിൽ എത്തനോളിന്റെ അംശം, അതായത് എത്തനോൾ ചേർക്കുന്നത്, 8% മുതൽ 10% വരെ മാത്രമാണ്. എന്നാൽ ഇതിൽ  20% വരെ ചേർക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ 80% വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ ഇന്ത്യയിൽ എത്തനോളിന്റെ കാര്യത്തിൽ അത് കയറ്റുമതിയാണ്. അപ്പോൾ എത്തനോൾ പെട്രോളിലേക്ക് ചേർക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും പെട്രോളിന്റെ ലഭ്യതയും കൂടുതൽ പെട്രോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുമെന്നുമാണ് പുതിയ കണ്ടെത്തൽ. അത് പ്രകൃതിക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും, മലിനീകരണം കുറയും, അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇത്തരത്തിൽ പെട്രോൾ വാങ്ങി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. സാധാരണ പെട്രോളിൽ ജലാംശം ഉണ്ടെങ്കിൽ പ്രത്യേക പാളിയായിട്ട് തന്നെ താഴെ അടിയുകയാണ് ചെയ്യുക. എന്നാൽ എത്തനോൾ ചേർത്ത പെട്രോളിൽ വെള്ളം കൂടുതൽ കലരും. പ്രത്യേകിച്ച് വാഹനം കഴുകുമ്പോഴും മഴയത്തും മറ്റും ഇന്ധന ടാങ്കിലേക്ക് വെള്ളം കയറുകയോ മറ്റോ ചെയ്താൽ ഇത് എഞ്ചിനിലേക്ക് ഇറങ്ങുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏതായാലും പുതിയ തീരുമാന പ്രകാരം 2025 കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന പെട്രോളിൽ 20% എത്തനോൾ ഉണ്ടാകുമെന്നും ഇത് വലിയ തോതിൽ വിലക്കുറവ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ വൈകുന്നേരം നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കൂടി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്രിഷൽ മീഡിയ ന്യൂസ് എന്നൊരു ഓൺലൈൻ ചാനൽ കൂടി ആരംഭിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റിലും ഞാൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.